ഹലോ ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു 118A എന്ന് പറയുന്ന വലിയൊരു ഭീകരത്വം നിറഞ്ഞ ഒരു ബില്ലിനെ പറ്റിയിട്ട്. ആ ഒരു ബില്ല് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ, മെനഞ്ഞാന്ന് ഗവർണർ ഒപ്പുവെച്ച് അതൊരു നിയമമായി മാറുകയുണ്ടായി കേരളത്തിൽ. നിങ്ങളെല്ലാവരും ആ ഒരു വാർത്തകളൊക്കെ അറിഞ്ഞാണോ എന്നാണ് വിചാരിക്കുന്നത്. വളരെയധികം മേഖലകളിൽ നിന്നും പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും എല്ലാം വന്നിരുന്നു. എല്ലാവരും പ്രതികരിച്ചിരുന്നു, ഒട്ടുമിക്ക ആളുകൾ എല്ലാവരും പ്രതികരിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ശക്തമായിട്ടുള്ള എതിർപ്പാണ് ആ ഒരു ബില്ലിനെതിരെ വന്നിട്ടുണ്ടായിരുന്നത്. അത് നിയമമായതിനു ശേഷം നമ്മളെല്ലാവരും വിചാരിച്ചു അത് ഒരിക്കലും ഇനി മാറാൻ പോകുന്നില്ല എന്ന്. എന്നാൽ സർക്കാർ അതിൽ നിന്നും പിന്നോട്ട് പോയിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടെ കൂടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു നിയമം നടപ്പാക്കില്ല, പുനഃപരിശോധിക്കും, നിയമസഭയിൽ ചർച്ച ചെയ്യുമെന്നുള്ള കാര്യം. അത് വളരെയധികം സന്തോഷം തോന്നിയൊരു കാര്യമായിരുന്നു ആ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിമർശനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് തിരുത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വ്യത്യസ്തമാവുന്നത്. ഗവൺമെൻറ് അത് ചെയ്തിരിക്കുന്നു. നമ്മൾ ഗവൺമെൻറ്റിനെ വിമർശിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ കണ്ടുകാണുമെന്നാണ് വിചാരിക്കുന്നത്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ വെച്ചേക്കാം. ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരം കരിനിയമങ്ങൾ ഒരിക്കലും അനുവദിക്കാൻ പറ്റാത്തതാണെന്ന്. എന്നാൽ ഇപ്പോൾ ആ ഒരു നിയമം ഗവൺമെൻറ് തന്നെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ജനാധിപത്യം ഏറ്റവും കൂടുതൽ മനോഹരമാവുന്നത് വിമർശനങ്ങൾ ഏറ്റെടുക്കുകയും അത് തിരുത്തുകയും ചെയ്യുമ്പോഴാണെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തെറ്റാർക്കും സംഭവിക്കാം, തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരൊന്നുമില്ല. പക്ഷേ തെറ്റിനെ തിരുത്തുമ്പോഴല്ലേ അത് മനോഹരമാവുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് അത് തിരുത്തിയിരിക്കുന്നു. മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു നിയമത്തിൻ്റെ ദൂഷ്യവശങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു വീഡിയോയിൽ നമ്മൾ ആ നിയമത്തിനെ എതിർത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ ഒരു നിയമം നടപ്പാക്കില്ല എന്ന് പറഞ്ഞ സമയത്തും എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ധാർമ്മികപരമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയുമായിട്ട് വന്നത്. ഈ ഒരു നിയമം ഇപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും നടപ്പാക്കില്ല. നിയമസഭയിൽ വെച്ച് ചർച്ച ചെയ്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് മാത്രമേ ഇനി ആ ഒരു നിയമം നടപ്പാക്കത്തുള്ളൂ. എത്ര മനോഹരമായിട്ടുള്ള കാര്യമാണ് ജനങ്ങളും കൂടി ഇടപെട്ടുകൊണ്ടുള്ളൊരു ജനാധിപത്യം. മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമെന്ന് തോന്നിയൊരു സാഹചര്യത്തിൽ എല്ലാവരും കൂടി അതിനെ എതിർക്കുന്നു, അത് സിസ്റ്റം കേൾക്കുന്നു, അത് തിരുത്തുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ സന്തോഷമുണ്ട് ഈ ഒരു നിയമം സർക്കാർ നടപ്പാക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട്. കാരണം ഇത്തരം നിയമങ്ങൾ ഒരിക്കലും നടപ്പാക്കാൻ പാടില്ലാത്തതാണ്. ഈ ഒരു നിയമം ഫുള്ളായിട്ട് നടപ്പാക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ഈ ഒരു നിയമത്തിലെ ചില ക്ലോസുകൾ. സൈബർ ബുള്ളിങ്ങിനെതിരെ ശക്തമായിട്ടുള്ള നടപടി തന്നെ നമ്മുടെ നാട്ടിൽ ആവശ്യമാണ്. സൈബർ ബുള്ളിങ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. പക്ഷേ ആ ഒരു പേരിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെയും ഫ്രീഡം ഓഫ് സ്പീച്ചിനെയൊക്കെ പൂച്ചുവലങ്ങിടാനുള്ള ശ്രമമൊന്നും നടപ്പാക്കില്ല. ഇത് കേരളമാണ്, ഇവിടെ നടപ്പാവില്ല എന്ന് തന്നെ നമ്മൾ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. മലയാളികൾ ശക്തമായിട്ട് തന്നെ ആ ഒരു നിയമത്തിനെ എതിർത്തു, മലയാളികളുടെ എതിർപ്പ് ബലം കണ്ടു, ആ ഒരു നിയമം നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അത് നമ്മളുടെ ഇന്ത്യയിലെ ഇന്നത്തെ സാഹചര്യം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളുടെ കേന്ദ്ര സർക്കാർ പല നിയമങ്ങളും കൊണ്ടുവരുന്നുണ്ട്, പല എതിർപ്പുകളും അതിനെതിരെ വരുന്നുണ്ട്. പക്ഷെ അതിനകത്തൊന്ന് തിരുത്താനോ അല്ലെങ്കിൽ ഒന്ന് പുനഃപരിശോധിക്കാനോ പോലും കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവാത്ത ഒരു അവസ്ഥയുണ്ട് ഇന്ത്യയിൽ. ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് നിയമങ്ങളിൽ എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ അത് തിരുത്താനും വിമർശിക്കുന്നവരുടെ സ്വരവും കൂടി ആക്സെപ്റ്റ് ചെയ്യാനും കേരള സർക്കാർ കാണിച്ച ആ ഒരു ശ്രമം വളരെയധികം അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിമർശനങ്ങളും തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും എല്ലാം നമ്മളുടെ സിസ്റ്റത്തിലേക്ക് വരട്ടെ. അങ്ങനെ തന്നെയാണ് ജനാധിപത്യം മനോഹരമാകുന്നത്. ഇത് ഇത്രയൊക്കെ പറയാനുള്ളൂ, കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണിക്കും. നന്ദി, നമസ്കാരം, താങ്ക് യു.